തടി പിടിക്കാനായി കൊണ്ടുവന്ന സരസ്വതി എന്ന പിടിയാനെയാണ് ക്രൂരമായ പീഡനത്തിനിരയായത്. ആനയുടെ ദേഹമാകെ വ്രണമാണ്. ഇടത്തെ പിൻകാലിൽ വളരെ വലിയൊരു മുറിവ് കാണാനുണ്ട്. വലത്തെ പിൻകാലിലെ വളരെ ആഴമേറിയ മുറിവിന്മേലാണ് ചങ്ങല ബന്ധിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഈ ചങ്ങലയോട് ചേർന്ന് ഇരുമ്പ് നിർമ്മിതമായ വള പോലുള്ള വസ്തു ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉത്ഭാഗം കൂർത്തുമൂർത്ത മുള്ളുകളാണ്. ബീഹാറിൽ നിന്ന് കൊണ്ടുവന്ന ഈ ആന വക്കക്കെട്ടി തടി വലിക്കുന്നതിന് പകരം പിൻകാലിൽ കെട്ടി തടി വലിക്കുകയാണ് ചെയ്യുന്നത്. മുള്ളുള്ള ഇരുമ്പ് വളയത്തിലോട്ടാണ് തടി കെട്ടി വലിക്കുന്നത്. ആനയോട് ക്രൂരമായി പെരുമാറുന്നത് കണ്ട് നാട്ടുകാർ ഇടപെടുകയായിരുന്നു. ചിറക്കടവ് ഉലകു വീട്ടിൽ ലാൽ. വ്രണങ്ങളെന്ന് പറഞ്ഞാൽ കാലിൽ നാല് കാലിലും വ്രണങ്ങളുണ്ട്. അത് മുള്ളു വെച്ച് അതുപോലെ തന്നെ മുള്ളു വെച്ച് ആ അത് തന്നെ മുള്ളു വെച്ച സാധനങ്ങൾ കലമുണ്ട്. പിന്നെ കയറ് തടിയെ കെട്ടിയിരുന്നു. ഈ മുള്ളു വെച്ച സാധനത്തിൽ നിന്നുള്ള പ്ലാസ്റ്റിക് കയറ് നേരിട്ട് തടിയായിട്ട് കെട്ടിയാണ് ആന തടി വലിപ്പിച്ച് ആന കൊണ്ട് തടി വലിപ്പിച്ച്. ആനയുടെ ദേഹം മുഴുവൻ അടികൊണ്ട് കല്ലിച്ച് കിടക്കുകയാണ്. മുൻകാലുകൾ ചേർത്ത് ബന്ധിച്ചിരിക്കുന്നതിനാൽ നടക്കുവാനും ഏറെ ബുദ്ധിമുട്ടുന്നു. നാട്ടുകാർ ഇടപെട്ടപ്പോൾ ഒന്നാം പാപ്പാൻ ഓടിപ്പോയി. രണ്ടാം പാപ്പാൻ ആ ചങ്ങല കടന്ന് നേരത്തെ അങ്ങോന്ന് വരും ബീഹാരിന്ന് വരുമ്പം തൊട്ടുണ്ടായിരുന്നു ആ വ്രണങ്ങള്. ഇങ്ങനെ അത് അത് ആ മുള്ളു വെക്കാതെ ആനെ കൊണ്ട് നടക്കാൻ നോക്കുക. ആന ഓടിപ്പോയി. എല്ലാറ്റിനും പുറമെ ആനയുടെ വലത് കണ്ണിന് കാഴ്ചയില്ലാത്തതുമാണ്. രാജു ഹരിഹരൻ, ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.